നമസ്കാരം. നേരറിയൻ വാർത്തകളിലേക്ക് സ്വാഗതം. എൻ ഡി എയുടെ നേതൃത്വത്തിൽ നടന്ന നാമജപ യാത്ര കേരളത്തിലെ വിശ്വാസികളോട് ചെയ്യുന്നത് എന്താണ്? അയ്യപ്പന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നാണ് സമൂഹം തിരിച്ചറിയുക? പന്തളം മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുനിന്ന നാമജപ യാത്രയുടെ രാഷ്ട്രീയ സമവാക്യം സൂചിപ്പിക്കുന്നത് എന്താണ്? ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പന്തളത്തു നിന്നും ആരംഭിക്കുമ്പോൾ തന്നെ കേരള സമൂഹം ജാഗ്രതയോടെയാണ് സമരയാത്രയെ നോക്കിക്കണ്ടത്. കേരളത്തിലെ വിശ്വാസികളുടെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തുകൊണ്ട് എൻ ഡി എ നേതൃത്വം നൽകിയ യാത്രയിൽ വിശ്വാസികൾ അണിചേർന്നു എന്ന വസ്തുത ശരിവെച്ചുകൊണ്ട് തന്നെ അവരറിയാതെ പെട്ടുപോയ രാഷ്ട്രീയ ചതിക്കുഴികൾ കൂടി ചർച്ചയാകണം. യാത്രയിൽ ജാതിയും മതവുമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നുചേരണമെന്നായിരുന്നു ആഹ്വാനം. അയ്യപ്പന് വേണ്ടിയാണ് എല്ലാം എന്നുകൂടി ചേർത്തപ്പോൾ തീണ്ടലും തൊടിയിലും അടിച്ചമർത്തിയ ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ചരിത്രത്തെ തള്ളിക്കളയാൻ ഹൈന്ദവ രാഷ്ട്രീയത്തിന് കഴിഞ്ഞു എന്നതാണ് നാമജപ യാത്രയുടെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയം. മറ്റുള്ള മതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അത്യാവശ്യം അറിയാം, അവരെല്ലാം കടൽ കടന്ന് വന്ന് വന്നവരാണ്. നമ്മൾ ഈ മണ്ണിൽ കുരുത്ത് വളർന്നിട്ട് നമുക്കിവിടെ ജീവിക്കാൻ അനുവാദം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും കുടുംബസമേതം നമ്മളിവിടെ വരണം. ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ കുടുംബസമേതം വരണം, പ്രാർത്ഥന അയച്ചതിൽ പങ്കെടുക്കണം, സമാധാനമായി പിരിഞ്ഞു പോകണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വ്രതം എടുത്ത് പോകുന്നതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അവർ കൃത്യമായ വ്രതം പാലിച്ചല്ല ശബരിമലയ്ക്ക് പോകുന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഉറപ്പായിട്ടും പുരുഷന്മാർ അങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവരും വളരെ ഭക്തിയോടെ ഒരു പണ്ടൊക്കെ 41 ദിവസം വ്രതം എടുത്ത് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും പിന്നെ ഒരു മാസത്തെ വ്രതമെങ്കിലും എടുക്കാതെ ഒരു അയ്യപ്പ ഭക്തനും ശബരിമലയിൽ കയറില്ല. അടിമച്ചങ്ങനകൾ പൊട്ടിച്ചുവന്ന മനുഷ്യരെ ആചാരത്തിന്റെ ചതിക്കുഴിയിൽപ്പെടുത്തി വിശാല ഹിന്ദു ഐക്യം സാധ്യമാക്കാൻ BJP അയ്യപ്പ സേവാ സംഘവും സമർത്ഥമായി ശബരിമലയെ ഉപയോഗിച്ചു. യാത്രയിലുടനീളം ഇടതുപക്ഷത്തിനെയും സർക്കാരിനെയും തെറിപറഞ്ഞും ആക്ഷേപിച്ചും നിരീശ്വരവാദത്തിന്റെ മേമ്പോടി ചേർത്തും വനിതാ നേതാക്കളെ ഉൾപ്പെടെ കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചും അവർ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ കാതലിളക്കാൻ ശ്രമിച്ചു. കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന നിയമസാധ്യതകളും അവരുടെ നിലപാടിനെയും പറ്റി ഒരക്ഷരം മിണ്ടാത്ത യാത്രയുടെ സമാപനത്തിൽ പോലും പിണറായി സർക്കാരിനെ ചളിവാരത്തേക്കാനാണ് നാമജപയാത്ര ശ്രമിച്ചത്. പങ്കെടുത്ത ആയിരക്കണക്കിന് ജനങ്ങളെ വിഡ്ഢികളാക്കി നേതാക്കളും ഇതേ നിലപാട് ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ JDSന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ പ്രവേശനം കൂടി വേദിയിൽ സംഘടിപ്പിച്ചതോടെ വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ തെരുവിലിറക്കിയത് എന്തിനാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാലം മുന്നോട്ടു പോകേണ്ട സാഹചര്യം അനിവാര്യമായിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ അവഗണിക്കുകയാണ് സാക്ഷര കേരളം ചെയ്യേണ്ടത്. ന്യൂസ് ഡെസ്ക്, നേരറിയാൻ.